ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിലൊന്നാണ് എറണാകുളം തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ പാലസ്. ദിവസം തോറും നിരവധി സന്ദർശകരാണ് ഹിൽ പാലസിൽ എത്തുന്നത്. ഇവിടെ എത്തുന്നവരിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലും കുറവില്ല. കൊട്ടാരവും രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പണ്ടുണ്ടായിരുന്ന ലിപികളും അങ്ങനെ ഏറെയാണ് കാണാൻ. എന്നാൽ ഇതിനോടൊപ്പം തന്നെ സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റൊന്ന് ഹിൽ പാലസിലെ മാനുകളാണ്. 1992 തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ മാനുകളുടെ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. 18 പുള്ളിമാനുകളും 8 മ്ലാവുകളുമായി ആരംഭിച്ച മാൻ പാർക്കിൽ ഇപ്പോൾ ഇവയുടെ എണ്ണം 250 മുകളിലാണ്. എന്നാൽ ഇവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. മഴ പെയ്താൽ കയറി നിൽക്കാൻ ആവശ്യമായ ഷെഡ് പോലുമില്ല. ചെറിയ കെട്ടിടങ്ങളാണ് ആകെയുള്ളത്. എല്ലാ മാനുകൾക്കും വിശ്രമിക്കാൻ ഇടമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. എല്ലും തോലുമായി നിൽക്കുന്നത് നിരവധി മാനുകളാണ്. മാനുകളെ കാണാൻ എത്തുന്നവരും അവയുടെ ഫോട്ടോ എടുക്കുന്നവരും ഏറെയാണ്. എന്നാൽ കൂട്ടിൽ കിടക്കുന്ന ഇത്തരം സാധുജീവികളെ കണ്ട് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇത് കണ്ട് സങ്കടപ്പെടുന്നവരുമുണ്ട്. മറ്റുള്ളവർക്ക് കാഴ്ച വസ്തുവായി കൂടിനുള്ളിൽ കിടക്കുന്ന മാനുകളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. കൃത്യമായി ഭക്ഷണം നൽകാത്തതുകൊണ്ടും പരിചരിക്കാത്തതുകൊണ്ടും അവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കുകയാണെന്നാണ് പരിസ്ഥിതി പ്രേമികൾ പറയുന്നത്. കൃത്യമായി പരിപാലിക്കാനായില്ലെങ്കിൽ ഇവയെ കാട്ടിലേക്ക് തുറന്നു വിടണമെന്നും പരിസ്ഥിതി സ്നേഹികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മാനുകളുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നമില്ലെന്നും വെറ്റിനറി ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ദിവസവും അളന്നു തന്നെയാണ് മാനുകൾക്ക് തീറ്റ നൽകുന്നതെന്നും സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് രജിസ്ട്രാർ പറയുന്നു. പുല്ലും പ്ലാവിലയുമെല്ലാം ഒരു വർഷത്തേക്കായി എടുത്തു വയ്ക്കുകയാണ് ചെയ്യാറുള്ളതെന്നും രജിസ്ട്രാർ പറയുന്നു. മാത്രമല്ല, മാനുകളെ സുരക്ഷിതമായി കാടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്ര നിസാരത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല അതെന്നും രജിസ്ട്രാർ പറയുന്നു. മാനുകളെ മയക്കി ദീർഘദൂരം കാട്ടിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്നും അങ്ങനെ ചെയ്താൽ അത് ഒത്തിരി മാനുകളുടെ ജീവൻ നഷ്ടമാവുന്നതിന് ഇടയാക്കുമെന്നും കൂടാതെ മാനുകളിൽ ഏറെക്കുറെയെല്ലാം ഇവിടെ ജനിച്ച് വളർന്നവയാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പറിച്ചുനടലും സാധ്യമല്ല. കാരണം അത്തരം മാനുകൾ ഇവിടുത്തെ കാലാവസ്ഥയോട് ഇണങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന സ്ഥലമാറ്റം അവയെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നും സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് രജിസ്ട്രാർ പറയുന്നു. എന്നാൽ സമയമെടുത്ത് പതിയെ മാനുകളെ കാട്ടിലേക്ക് അയക്കാമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്നും അതിനായി കുറച്ച് സമയമെടുക്കുമെന്നും സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് രജിസ്ട്രാർ പറയുന്നു. അതേസമയം മഴ പെയ്യുമ്പോഴെല്ലാം മാനുകൾക്ക് കയറി നിൽക്കാൻ സ്ഥലമില്ലാതിരുന്നത് ഉടൻ തന്നെ പരിഹരിച്ചുവെന്നും കൂട്ടത്തിൽ മാനുകളുടെ കൂടുകൾ വൃത്തിയാക്കിയിരുന്നുവെന്നും രജിസ്ട്രാർ പറയുന്നു. എന്തായാലും മാനുകളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ യാതൊരു കുഴപ്പവുമില്ലെന്നും കൃത്യമായി ആഹാരം നൽകുന്നുണ്ടെന്നുമാണ് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് രജിസ്ട്രാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മാനുകളെ ഇവിടെ കൂട്ടിൽ പിടിച്ചിടാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അവയെ കാട്ടിലേക്ക് തന്നെ അയക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മാനുകളുടെ സുരക്ഷ ഉറപ്പാക്കി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ കൊല്ലം മാനുകൾ തകർന്ന കമ്പിവേലിയിലൂടെ പുറത്തു ചാടുകയും ചെയ്തിരുന്നു. അന്ന് അന്വേഷണങ്ങൾക്ക് ചൂട് പിടിച്ചെങ്കിലും പിന്നീട് അതെല്ലാം തണുത്തു. മാനുകളെ മാറ്റണമെന്ന് വനം വകുപ്പിനെ അധികൃതർ പലതവണ അറിയിച്ചെങ്കിലും ഇടയ്ക്കിടെ വന്ന് പരിശോധന നടത്തുന്നതല്ലാതെ വേറെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി മാനുകൾ ചത്തൊടുങ്ങിയ സംഭവം നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാനുകൾ ചാവുന്നത് ആരോഗ്യസ്ഥിതി മോശമാവുന്നത് കൊണ്ടാണെന്നാണ് റിപ്പോർട്ട്. ചത്ത മാനുകളിൽ ഭൂരിഭാഗത്തിന്റെയും ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 4 ജില്ലാ വെറ്റിനറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഒരു പ്രത്യേക രോഗം മൂലമല്ല ഇവ ചാകുന്നതെന്ന് കണ്ടെത്തിയതായി അധികൃതർ പറഞ്ഞു. പലതരത്തിലുള്ള അണുബാധയാണ് ഇവയുടെ മരണ കാരണം. ഇവയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യമല്ല ഹിൽ പാലസ് മാൻ പാർക്കിൽ ഉള്ളത്. 15 മാനുകളാണ് 6 ചത്തത്. സർവത്ര സങ്കടമാണ് മാൻമിഴികളിൽ. മ്ലാവുകളുടെ കണ്ണിലും ദൈന്യത തന്നെ നിറയുന്നു. ആർക്കും ഒരുന്മേഷമില്ല. കുഞ്ഞുമാനുകൾ പോലും മുടന്തി നീങ്ങുന്ന സ്ഥിതി. കൂട്ടത്തിലുണ്ടായിരുന്നവർ ഒന്നിനു പിന്നാലെ ഒന്നായി ചത്തൊടുങ്ങുന്നതിന്റെ സങ്കടം എല്ലാ മൃഗങ്ങളുടെയും കണ്ണിലും കാണാം. അതുകൊണ്ട് തന്നെ ഇവയുടെ ആരോഗ്യം മുഴുവനും നശിച്ച അവസ്ഥയിലാണ്. ഇനിയും ഈ സാഹചര്യത്തിൽ മാനുകൾ തുടരുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാനുകളുടെ ആന്തരിക അവയവങ്ങൾക്ക് അണുബാധ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ്. മഴ പെയ്യുമ്പോൾ ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത പരിസരത്ത് ഉണ്ടാകുന്ന ചെളി മൂലമാണ് ഇവയുടെ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാകുന്നത്. മഴ നനഞ്ഞതുമൂലം ചത്ത മാനുകളിൽ നീർക്കെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കുളമ്പ് രോഗം പടരുന്ന സമയമായതിനാൽ അതിന്റെ പരിശോധനകളും നടത്തി. എന്നാൽ കുളമ്പ് രോഗമല്ല മാനുകൾ ചാവുന്നതിന് കാരണമെന്ന് സ്ഥിരീകരിച്ചു. വൃത്തിയില്ലാതെ ചെളി നിറഞ്ഞു കിടക്കുന്ന പരിസരം, ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥ, കാട് എന്താണെന്ന് പോലും അറിയാത്ത ഈ വന്യജീവികൾ ഇവിടെ അനുഭവിക്കുന്നത് നരകയാതനയാണ്. പൈതൃക സ്വഭാവത്തിൽ നിലകൊള്ളുന്ന ഹിൽ പാലസിലെ വളപ്പിൽ കൃത്രിമ രീതിയിൽ പാർക്കുന്ന ഇവയുടെ ആരോഗ്യം മോശമാവുന്നതും ചത്തു വീഴുന്നതും ആദ്യമായല്ല എന്ന് സമീപവാസികൾ പറയുന്നു. ഇവയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പദ്ധതിക്ക് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞ് പദ്ധതി നീട്ടുമ്പോൾ ഈ മിണ്ടാപ്രാണികൾ അനുഭവിക്കുന്ന വേദന അധികൃതർ കാണാതെ പോവരുത്. ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ഇവ മറ്റു വഴി നോക്കും.
മഴ പെയ്ത് ചെളിയായി പരിസരം മാനുകളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ചെളിയിൽ പോയി കിടന്ന് മാനുകളിൽ ഒരെണ്ണം ചെളിവെള്ളം കുടിച്ചത് മൂലമാണ് അണുബാധ പിടിപെട്ടതെന്ന് അധികൃതർ പറയുന്നു. ചെളിയിൽ കിടന്ന മാനുകൾക്ക് തൊക്കു രോഗം പിടിപെട്ട് ചത്തിട്ടുണ്ട്. സ്വാഭാവിക രീതികളിൽ വളരേണ്ട മാനുകളെ കൃത്രിമ സാഹചര്യങ്ങൾ ഒരുക്കി വളർത്തുന്നതാണ് മാനുകൾ ചാവാനുള്ള കാരണം. ഇങ്ങനെ വളർത്താൻ വനപരിപാലന മൃഗപരിപാലന നിയമം അനുവദിക്കുന്നില്ല. ആരോഗ്യം സംരക്ഷിക്കാൻ ഇവയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. സോഷ്യൽ ഫോർ പ്രിവെൻഷൻ ക്രുവൽറ്റി ടു ആനിമൽ സ്ക്വാഡ് അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സനലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പരിശോധന നടത്തിയിരുന്നു. മാനുകളെയും മ്ലാവുകളെയും കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അംഗീകാരം ഇല്ലാതെയാണ് പാർപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇവയെ സംരക്ഷിക്കുന്നതെങ്കിലും കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അംഗീകാരം വാങ്ങാത്തത് ഗുരുതര വീഴ്ചയായി കണക്കാക്കിയിരുന്നു. എന്നാൽ സർക്കാർ തലത്തിൽ വനം വകുപ്പും പുരാവസ്തു പൈതൃക സംരക്ഷണ വകുപ്പും തമ്മിൽ നടന്ന ചർച്ചകളിൽ തട്ടേക്കാട്ടേക്ക് ഹിൽ പാലസിലെ മാനുകളെ മാറ്റുന്നതിനുള്ള പദ്ധതി രൂപരേഖകൾ തയ്യാറായിരുന്നു. എന്നാൽ പെറ്റുപെരുകിയ മാനുകളെ പൂർണ്ണമായി കാനന പരിസരത്തേക്ക് സുരക്ഷിതമായി മാറ്റുന്നതിന് 1 കോടിയിലധികം രൂപയാണ് കണക്കാക്കുന്നത്. ഒരേസമയം 4 മാനുകളെ വീതം മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. ഇവയെ മയക്കിക്കൊണ്ടുപോകാനുള്ള മരുന്നുകൾ, പ്രത്യേക ഇരുമ്പ് കൂടുകൾ എന്നിവ കണക്കാക്കിയാണ് വനം വകുപ്പ് 3 രൂപ ആവശ്യപ്പെട്ടത്. എന്നാൽ ഏത് വകുപ്പ് മുടക്കുമെന്ന തർക്കമാണ് നിലവിൽ. ഉടൻ ഇവയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയില്ലെങ്കിൽ കൂടുതൽ മാനുകൾക്ക് ഇവിടെ ജീവിതം ഹോമിക്കേണ്ടി വരും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.